വിമോചന സമരങ്ങളും അട്ടിമറികളും എന്ന പരമ്പരയിലെ ഇന്ന് അവതരിപ്പിക്കുന്നത് ദക്ഷിണ ആഫ്രിക്കയിലെ റൊഡേഷ്യയിൽ നടന്ന വംശവെറിയുമായി ബന്ധപ്പെട്ട സമരമാണ്. റൊഡേഷ്യ എന്ന് പറയുന്ന രാജ്യം ദക്ഷിണ ആഫ്രിക്കയിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന രാജ്യമാണ്. അതിന് തെക്കുഭാഗത്തായിട്ട് ദക്ഷിണാഫ്രിക്കയും വടക്കുഭാഗത്തായിട്ട് മൊസാംബിക്കും ഒരു ഭാഗത്ത് സാംബിയയും ഉണ്ട്. ദീർഘമായ കടലോരവും ഉണ്ട്. ഈ രാജ്യത്തിന് റൊഡേഷ്യ എന്ന് പേര് കിട്ടാൻ കാരണം ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റും ബ്രിട്ടീഷ് അധിനിവേശക്കാരനുമായ സെസിൽ റോഡ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വിസ്തീർണ അല്ലെങ്കിൽ വ്യാപനത്തിൻ്റെ ഭാഗമായി ദക്ഷിണ ആഫ്രിക്കയും റൊഡേഷ്യയുമൊക്കെ, റൊഡേഷ്യ എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളുമൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ കൈയടക്കി. ദക്ഷിണ അമേരിക്ക എന്ന ദക്ഷിണാഫ്രിക്ക നമ്മൾ ഇന്ന് പറയുന്ന നെൽസൺ മണ്ടേലയുടെ ദക്ഷിണാഫ്രിക്ക ആദ്യകാലത്ത് ഡച്ചുകാരുടെ കൈവശമായിരുന്നു. ഡച്ചുകാരിൽ നിന്നും ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയതാണ്. ഈ ഡച്ച് അല്ലെങ്കിൽ യൂറോപ്യൻ ജനത ഈ രാജ്യങ്ങളിൽ കുടിയേറുകയും അവിടുത്തെ പൗരന്മാരാവുകയും ചെയ്തു. അവിടെ ഭൂമി കൈവശപ്പെടുത്തി, പ്ലാന്റേഷൻസ് അല്ലെങ്കിൽ തോട്ടങ്ങൾ തുടങ്ങി, മൈനുകളിൽ ഖനികളിൽ ഖനനം തുടങ്ങി, സ്വർണവും മറ്റ് ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ധാതുക്കളും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ചൂഷണം ചെയ്തതിനാണ് തുടങ്ങിയത്. ഈ തദ്ദേശീയരായ വെള്ളക്കാർ യൂറോപ്യന്മാരാണ്, പക്ഷേ ഇവിടെ വന്നവർ ആദിവാസികൾ അല്ലെങ്കിൽ പോലും തദ്ദേശീയരായി. അവരുമായിട്ട് നടന്ന യുദ്ധം 1890-കളിൽ ബ്രിട്ടനിൽ ദക്ഷിണാഫ്രിക്കയിൽ യുദ്ധം നടന്നു. ബൂവർ യുദ്ധമെന്നാണ് പേര്. മഹാത്മാഗാന്ധി ആ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് പിന്തുണച്ചിരുന്നതായിട്ടൊക്കെ വാർത്തകൾ പിന്നീട് വന്നിരുന്നു. അതിന് സമാനമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് തൊട്ട് വടക്ക് കിഴക്കായി കിടക്കുന്ന റൊഡേഷ്യ. സെസിൽ റോഡ് എന്ന മനുഷ്യൻ്റെ പേര് ചേർത്താണ് റൊഡേഷ്യ എന്ന പേര് വന്നത്. അയാൾ അവിടുത്തെ ഗവർണറിലായിരിക്കുന്ന കാലത്ത്, കൊളോണിയലിസ്റ്റ് ആയിരിക്കുന്ന കാലത്ത്, ദക്ഷിണ ആഫ്രിക്കയിൽ നിന്നും വടക്കേ അറ്റം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ നടുക്ക് കൂടി ഈജിപ്റ്റ് വരെ എത്തുന്ന ഒരു റെയിൽവേ ലൈൻ, റെയിൽവേ പാല, റെയിൽവേ റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. കേപ്പ് ടു കെയ്റോ റെയിൽ എന്നായിരുന്നു അതിൻ്റെ പേര്. കേപ്പ് എന്ന് പറഞ്ഞ ദക്ഷിണ ആഫ്രിക്കയിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള മുനമ്പും കെയ്റോ എന്ന് പറയുന്നത് ഈജിപ്റ്റിൻ്റെ തലസ്ഥാനവും. അപ്പോൾ ഈജിപ്റ്റ് എന്ന് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അങ്ങനെ ഒരു തീവണ്ടിപ്പാത പണിത് മധ്യ ആഫ്രിക്കയിലൂടെ സഞ്ചരിച്ച് ആ രാജ്യങ്ങളിലെല്ലാം വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതായിരുന്നു ലക്ഷ്യം. അതിനെ ബെൽജിയം അതേപോലുള്ള ഫ്രാൻസ് മുതലായ രാജ്യങ്ങളൊക്കെ സഹകരിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്രാജ്യത്വ തർക്കങ്ങൾ വന്നത് കാരണം ആ പരിപാടി നടക്കില്ലാതെ പോയി. എന്തായാലും റൊഡേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ദീർഘകാലം ഗവർണറായിരുന്നയാളായിരുന്നു സെസിൽ റോഡ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് ബ്രിട്ടീഷുകാർ അവിടേക്ക് കുടിയേറി. അവർ കുടിയേറിയവർ വെള്ളക്കാരായി തന്നെ അവിടെ പ്ലാന്റർമാരായും മറ്റ് ഖനി ഉദ്യോഗസ്ഥന്മാരൊക്കെ തുടർന്നു. അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരുമായിട്ട് ഇടകലർന്നൊരു സങ്കരവർഗം ജനിച്ചു. എങ്കിലും ഇവരെ രണ്ടുപേരെയേക്കാൾ കൂടുതലായിരുന്നു അവിടുത്തെ ആദിമ ഗോത്രവർഗ്ഗക്കാർ. ഈ ആദിമ ഗോത്രവർഗ്ഗക്കാർക്ക് അധികാരം കൈമാറി കൊടുക്കുന്ന കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം എതിരഭിപ്രായമുണ്ടായിരുന്നു. കറുത്ത വർഗ്ഗക്കാരോടുള്ള കടുത്ത വിദ്വേഷം, അതിൻ്റെ പേരാണ് അപ്പാർത്തീഡ് എന്ന് പറയുന്ന വർണ്ണവിവേചനം. ആ വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ മാത്രമല്ല റൊഡേഷ്യയിലും തൊട്ട് വടക്ക് കിടക്കുന്ന സാംബിയയിലും വളരെ രൂക്ഷമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിനെതിരെയുള്ള കലാപങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധ അനന്തര കാലഘട്ടത്തിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഒരു ഘട്ടത്തിൽ ഖാന എന്ന് പറയുന്ന രാജ്യത്തെ ഐക്യരാഷ്ട്ര സംഘടന വിലക്ക് കൽപ്പിക്കുക പോലും ചെയ്തു ഈ വർണ്ണവെറിയൻ പരിപാടികൾ വെച്ച് നടത്തിയതുകൊണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കും അത്തരത്തിലുള്ള വിലക്കുകൾ നേരിടേണ്ടി വന്നു. ഈ വർണ്ണവെറിയൻ സമീപത്തിനെതിരെ സമരം ചെയ്തതുകൊണ്ടാണ് നെൽസൺ മണ്ടേല തടവിലാക്കപ്പെട്ടത്. അദ്ദേഹത്തിന് സമശീർഷന്മാരെന്ന് പറയാവുന്ന രണ്ടു പേരുണ്ടായിരുന്നു റൊഡേഷ്യയിൽ. ഒരാളിൻ്റെ പേര് ജോഷ്വ എൻകോമേയും മറ്റേയാൾ പിന്നീട് അവിടുത്തെ പ്രസിഡൻ്റൊക്കെ ആയിത്തീരുകയും ചെയ്തു. ഈ രണ്ടു പേരും ആഫ്രിക്കയുടെ അല്ലെങ്കിൽ ഈ റൊഡേഷ്യയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു. അവർ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ റൊഡേഷ്യ എന്ന പേര് ഉപേക്ഷിക്കണം, സിംബാബ്വെ എന്നാണ്. ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ പേര് സിംബാബ്വെ എന്നാണ്. അപ്പോൾ സിംബാബ്വെ എന്ന പേര് സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ അവർ സ്ഥാപിച്ച ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് സിംബാബ്വെ ആഫ്രിക്കൻ നാഷണൽ യൂണിയൻ എന്നും സിംബാബ്വെ ആഫ്രിക്കൻ നാഷണൽ പാർട്ടി എന്നും
ഇങ്ങനെ രണ്ട് തരം പാർട്ടികൾ അവിടെ വന്നു. രണ്ടുപേരും സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം ഉള്ളവരാണ് എന്ന് പറയാം. ജോഷ്വ എൻകോമേയും റോബർട്ട് മുഗാബെയും. ഈ മുഗാബെയാണ് പിന്നീട് പ്രസിഡൻ്റായി. അപ്പോഴേക്കും എൻകോമേ അവിടുത്തെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. 1960s-ലും 1970s-ലും അതിശക്തമായ വർണ്ണ വെറിയൻ പരിപാടികൾ അവിടെ നടക്കുമ്പോൾ, സെസിൽ റോഡൊക്കെ മരിച്ചു പോയിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും അതേ സംസ്കാരം ഉൾക്കൊള്ളുന്നയാളുമായ പിന്നെ അയാൻ സ്മിത്ത് ആയിരുന്നു അവിടുത്തെ അധിപതി തന്നെ വന്നത്. ഈ അയാൻ സ്മിത്തും അവിടെ റൊഡേഷ്യയിൽ കോളനികൾ സ്ഥാപിച്ച, പ്ലാന്റേഷൻ സ്ഥാപിച്ച വെള്ളക്കാരും സങ്കര ജാതിക്കാരും കൂടി ചേർന്ന് ഈ രാജ്യത്തിൻ്റെ മോചനം, കറുത്ത വർഗ്ഗക്കാർക്ക് അധികാരം കൈമാറാൻ പാടില്ല എന്നുള്ള നിലപാട് ശക്തമായി എടുത്തു. തൊട്ട് വടക്ക് കിടക്കുന്ന മൊസാംബിക് എന്ന രാജ്യത്തിൽ പോർച്ചുഗീസാരെന്നുണ്ട്, അവർക്ക് മൊസാംബിക്കിനെന്ന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. അന്നത്തെ പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായിരുന്ന സലാസർ, അദ്ദേഹം ഈ വർണ്ണവെറിയൻ നയത്തെ പിന്തുണച്ചു. അങ്ങനെ അന്താരാഷ്ട്ര പിന്തുണ കുറവാണെങ്കിൽ പോലും സാമ്പത്തിക ശേഷിയും സൈനിക ശക്തിയും ഉപയോഗിച്ച് സിംബാബ്വെ അല്ലെങ്കിൽ റൊഡേഷ്യയെ കൈവശം വയ്ക്കാൻ വളരെ കാലത്തേക്ക് കഴിഞ്ഞു. എന്നാൽ അതിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് തദ്ദേശവാസികൾ, കറുത്ത വർഗ്ഗക്കാർ അവിടെ ഉയർത്തിവിട്ടത്. ആദ്യം സിംബാബ്വെ ആഫ്രിക്കൻ നാഷണൽ പാർട്ടി എന്ന് പറയുന്ന സംഘടനയാണ് രൂപീകൃതമായത്. അതിൻ്റെ നേതാവായിരുന്നു ജോഷ്വ എൻകോമേ. അദ്ദേഹം അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു. സോവിയറ്റ് യൂണിയൻ്റെയും ചില തെക്ക് കിഴക്കൻ യൂറോപ്യൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെയും ഒക്കെ സഹായം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. സൈനിക സഹായം കിട്ടി. ആഫ്രിക്കയിൽ നിന്ന്, ഈ രാജ്യത്തു നിന്നും കുറേ അധികം ആൾക്കാരെ കിഴക്കൻ യൂറോപ്പിലെത്തിച്ച് സൈനിക പരിശീലനം പ്രത്യേകിച്ച് ഗറില്ല യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിച്ചു. റഷ്യൻ പോർവിമാനങ്ങളിൽ അവരെ ഇവിടെ എത്തിച്ചു, തോക്കുകൾ കൊടുത്തു, പീരങ്കികൾ കൊടുത്തു. അങ്ങനെ ഒരുപാട് സഹായം റഷ്യ ഈ വിമോചന പോരാട്ടത്തിന് കൊടുത്തു. എന്നാൽ ഈ സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ മറ്റൊരു വിഭാഗം അവരെ സഹായിക്കാനായി ചൈനയെത്തി, മാവോയിസ്റ്റുകൾ എന്ന പേരിൽ. കാരണം 1970s-ൽ ഈ മാവോയിസം തലയ്ക്ക് പിടിച്ച ഒരുപാട് പേർ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയും റൊഡേഷ്യയിലും ചൈനയുടെ സഹായത്തോടുകൂടി ചില ഇടപെടലുകൾ നടത്തി. അതിന് നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു പിന്നീട് പ്രസിഡൻ്റായി തീർന്ന മുഗാബെ. അപ്പം മുഗാബെയും എൻകോമയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷ ഗോത്രവർഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു മുഗാബെ. അപ്പോൾ അദ്ദേഹത്തിന് അവരുടെ പിന്തുണ കിട്ടി. അവസാനം ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളും കൂടെ യോജിച്ചു, ഒറ്റക്കക്ഷിയായി. സൈനിക ആക്രമണം തുടർന്നു. അയാൻ സ്മിത്ത് സ്വാതന്ത്ര്യം കൊടുക്കില്ല എന്ന നിലപാടെടുത്തു. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ സ്വാതന്ത്ര്യത്തിന് അനുകൂലമായിരുന്നു. കാരണം അന്താരാഷ്ട്ര തലത്തിൽ അപ്പാർത്തീഡ് എന്ന് പറയുന്ന വർണ്ണവിവേചന നയം പരക്കെ എതിർക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ അവമതിക്കപ്പെടുകയും ചെയ്തു. ഐക്യരാഷ്ട്ര സംഘടന തന്നെ അപ്പാർത്തീഡിനെതിരായിട്ട് പ്രമേയം പാസാക്കി. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് അപ്പാർത്തീഡ് പരിപാടിയെ പരസ്യമായി അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അയാൻ സ്മിത്തിനെ പുറത്താക്കി അവിടെ തദ്ദേശീയരായ കറുത്ത വർഗ്ഗക്കാരുടെ ഭരണം സ്ഥാപിക്കണമോ, യൂറോപ്യൻ കോളനൈസേഴ്സും അവിടുത്തെ സങ്കരവർഗ്ഗക്കാരും കൂടിയുള്ള വിഭാഗത്തിന് അധികാരം കൈമാറണമോ എന്നുള്ളതായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ ചർച്ച ചെയ്തിരുന്ന വിഷയം. ഇതിൽ മുഗാബെയും എൻകോമയും പറയുന്നത് കറുത്ത വർഗ്ഗക്കാരാണ്, അവരാണ് ഭൂരിപക്ഷം, കറുത്ത വർഗ്ഗക്കാർക്ക് തന്നെ അധികാരം കിട്ടണം, മറ്റവർ കടന്നു കയറ്റക്കാരാണ്, ചൂഷകരാണ്. പക്ഷേ ഈ കറുത്ത വർഗ്ഗക്കാർക്ക് അധികാരം കൈമാറിക്കൊടുത്താൽ അവരെ പിന്തുണയ്ക്കുന്ന ചൈനയും റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളായതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ ആഫ്രിക്കയിലെ വെള്ളക്കാർക്ക്, റൊഡേഷ്യയിലെ വെള്ളക്കാർക്ക് അധികാരം കൈമാറുന്നതിനാണ് ഗൂഢനീക്കങ്ങൾ നടത്തിയത്. ഇതിൻ്റെ പിന്നിൽ CIA ഇടപെട്ടിരുന്നു. തൊട്ട് വടക്ക് കിടക്കുന്ന രാജ്യമായ മൊസാംബിക്കിലും അപ്പുറത്ത് കിടക്കുന്ന അംഗോളയിലും CIA ഇടപെട്ടുകൊണ്ട് അവിടെ കൊലപാതകങ്ങളും മയക്കുമരുന്ന് കച്ചവടവും എതിർ വിപ്ലവകാരികൾക്ക് ആയുധങ്ങളും സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ സഹായം, ഇവർക്ക് CIA സഹായം ഇവിടുത്തെ അയാൻ സ്മിത്തിൻ്റെ പിൻഗാമികൾക്ക് കിട്ടിയിരുന്നു. ദക്ഷിണാഫ്രിക്ക വേണ്ടത്ര സഹായം കൊടുക്കുകയും ചെയ്തു. കാരണം ദക്ഷിണാഫ്രിക്കയിലും അന്ന് വർണ്ണവെറിയൻ ഭരണമാണ്. പീറ്റർ ബോഥ എന്ന് പറയുന്നൊരു വർണ്ണവെറിയനായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹമാണ് മണ്ടേലയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ ദീർഘകാലം ജയിലിടുന്നതിനും കാരണക്കാരനായ ആൾ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണവെറിയൻ ഭരണത്തിൻ്റെ സഹായമുണ്ട്, ഘാനയുടെ സഹായമുണ്ട്, CIA സഹായമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുടെ മൗന അനുവാദമുണ്ട്. ഇങ്ങനെയാണ് അയാൻ സ്മിത്ത് റൊഡേഷ്യയിൽ ഭരണം തുടരാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈ കറുത്ത വർഗ്ഗക്കാരുടെ വിമോചന പോരാട്ടം, അതിന് സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ പിന്തുണയുള്ളതുകൊണ്ട് സാർവദേശീയമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല.
അപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രം ആയി പ്രഖ്യാപിക്കാൻ വെള്ളക്കാർ തന്നെ മുൻകൈയെടുത്തു. ബ്രിട്ടനും അമേരിക്കയൊന്നും പറയുന്ന കേൾക്കാതെ റൊഡേഷ്യയ്ക്കകത്ത് ഒരു സ്വതന്ത്ര രാജ്യം, ഇൻഡിപെൻഡൻസ് യൂണിയൻ, അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനെയും കറുത്ത വർഗ്ഗക്കാർ അംഗീകരിച്ചില്ല. കാരണം അവർക്ക് ആവശ്യം ഒന്നുകിൽ തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷം കിട്ടുന്നവർക്ക് അധികാരം കൈമാറുന്ന ഭരണഘടനാപരമായ നിയമപരമായ ഒരു നടപടി തുടരുക, അല്ലെങ്കിൽ സായുധ സമരത്തിലൂടെ ഈ വെള്ളക്കാരെ തോൽപ്പിച്ച് അധികാരം പിടിക്കുക. രണ്ടിനും ആദ്യം തയ്യാറാവാതിരുന്ന അയാൻ സ്മിത്തും കൂട്ടരുടെയും നിലപാട് പിന്നെ മാറ്റം വരുത്തേണ്ടി വന്നു. കാരണം സായുധ സമരത്തിലൂടെ സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് റൊഡേഷ്യ മോചിതമാകുന്നത് എങ്കിൽ ഈ വെള്ളക്കാർക്ക് അവരുടെ യാതൊരു ആനുകൂല്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി അധികാരം കൈമാറാമെന്നൊരു വക്കീലേക്ക് എത്തി. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ എൻകോമയുടെയും പിന്നെ മുഗാബെയുടെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻ വൻപിച്ച ഭൂരിപക്ഷം കിട്ടി. അധികാരം കൈമാറാൻ അവർ നിർബന്ധിതരായി. അങ്ങനെ അയാൻ സ്മിത്തും കൂട്ടുകാരും സ്ഥലം വിട്ടു. പുതിയ ഗവൺമെൻറ് വന്നു. പ്രസിഡൻ്റായി മുഗാബെയും പ്രധാനമന്ത്രിയായിട്ട് എൻകോമയും ചുമതലയേറ്റു. പക്ഷേ ഇതിലൊരു മേജർ അല്ലെങ്കിൽ ഒരു പിന്നെ മേൽക്കൈ കിട്ടിയത് മുഗാബെയ്ക്കായിരുന്നു. കാരണം ഒന്ന്, അദ്ദേഹത്തിന് അവിടെ ഭൂരിപക്ഷ ഗോത്രവർഗ ജനതയുടെ പിന്തുണയുണ്ടായിരുന്നു. എൻകോമെ മറ്റൊരു ഗോത്രത്തിലാണ്, അത്രയും ആൾബലമില്ലാത്തൊരു ഗോത്രത്തിൻ്റെ വക്താവായതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ കിട്ടിയില്ല. എന്നു മാത്രമല്ല, സാർവദേശീയമായി മറ്റു പലരുടെയും പിന്തുണ സമ്പാദിക്കാനും മുഗാബെയ്ക്ക് സാധിച്ചു. അങ്ങനെ മുഗാബെ ഒരു ഏകാധിപതിയെ പോലെ തന്നെയാണ് ഭരിച്ചത്. 1999 ആയപ്പോഴേക്കും എൻകോമെ മരിച്ചതോടുകൂടി ഭരണം പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുങ്ങി. നേരത്തെ ഐക്യമുണ്ടാക്കിയ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിന്നു. തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിലൂടെ ആവർത്തിച്ചുള്ള വിജയം കരസ്ഥമാക്കാനും നിലനിർത്താനും സാധിച്ചു. പിന്നെ കോളനികളിലെ പ്ലാന്റേഷൻസൊക്കെ ദേശസാൽക്കരിച്ചു, ഖനികൾ ദേശസാൽക്കരിച്ചു, തദ്ദേശീയരുടെ പട്ടിണി അകറ്റുന്നതിന് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു, വിദ്യാലയങ്ങൾ തുടങ്ങി വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ചില പരിപാടികൾ തുടർന്ന് കൊണ്ടുപോയിയെങ്കിലും മുഗാബെ നടപ്പിലാക്കിയത് ഒരു ഏകാധിപത്യ ഭരണമാണ് എന്ന ചിന്ത വന്നിരുന്നു. തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയും അല്ലാതെ വോട്ടർമാരെ സ്വാധീനിച്ചും കൃത്രിമം കാണിച്ച് എതിരാളികളെ പരാജയപ്പെടുത്തുന്ന ഒരുതരം രാഷ്ട്രീയ കുതന്ത്രമാണ് മുഗാബെയെ കാണിക്കുന്നതെന്ന് തദ്ദേശീയർക്ക് തന്നെ അഭിപ്രായമുണ്ടായി. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ള അഭിപ്രായമുണ്ടായി. അദ്ദേഹം വഴങ്ങിയില്ല. ഞാൻ മാത്രം റൊഡേഷ്യ എന്ന് വെച്ചാൽ, അന്ന് റൊഡേഷ്യ എന്നല്ല, പേര് മാറ്റി സിംബാബ്വെ എന്നാക്കിയിരുന്നു. സിംബാബ്വെ എന്ന് വെച്ചാൽ ഞാനാണ്, ഞാനെന്ന് വെച്ചാൽ സിംബാബ്വെയാണെന്ന് പറഞ്ഞ ഒരു സർവാധികാര പ്രയോഗത്തിലേക്ക് പോയി. അവസാനം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുമെന്നായപ്പോൾ നാടുവിട്ടോടി. സിംഗപ്പൂരിൽ വെച്ച് 2017 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വർണ്ണവെറിയൻ മനോഭാവത്തിനെതിരെ തദ്ദേശീയരായ ആഫ്രിക്കൻ ജന നടത്തിയ സമരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാർ കോളനികൾ സ്ഥാപിച്ചപ്പോൾ തദ്ദേശീയരെ അവഗണനയോടുകൂടി കണ്ടിരുന്നു. പക്ഷേ തദ്ദേശീയരായ ഉദ്യോഗസ്ഥന്മാരെ, നാട്ടുകാരെ, വിദ്യാഭ്യാസം നൽകിയവരെ ഭരണത്തിൽ പങ്കാളികളാക്കാൻ, അവരുടെ കാര്യങ്ങൾ കുറേയെങ്കിലും അംഗീകരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് സന്മനസ്സ് കാണിച്ചു. എന്നാൽ വർണ്ണവെറി തലയ്ക്ക് പിടിച്ച അയാൻ സ്മിത്തും തൊട്ട് തെക്ക് കിടക്കുന്ന പിന്നെ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ ബോഥായും തന്നെ ഈ മനോഭാവക്കാരായിരുന്നു. തികഞ്ഞ ഈ റേസിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന വംശീയ വിദ്വേഷം മനസ്സിൽ കൊണ്ടുവയ്ക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് യാതൊരുവിധ പിന്തുണയും കിട്ടാതെ പോയത്. ഐക്യരാഷ്ട്ര സംഘടന പരസ്യമായി ഇതിനെ പിന്തുണയ്ക്കാതെ വന്നപ്പോൾ, എതിർത്തപ്പോൾ, സോഷ്യലിസ്റ്റ് ചേരി ലോകത്താകമാനമുള്ള വിമോചന പോരാട്ടങ്ങൾക്ക് സഹായം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഇപ്പോഴും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും തദ്ദേശീയരായ കറുത്ത വർഗ്ഗക്കാരാണ് രാജ്യം ഭരിക്കുന്നത് എങ്കിലും കുടിയേറ്റക്കാരായി അവിടെ എത്തിച്ചേർന്ന യൂറോപ്യന്മാരും അവരുടെ പിൻഗാമികളും അവരും തദ്ദേശീയരുമായി ഇണചേർന്നുണ്ടായ സങ്കരവർഗവും ഒക്കെ തന്നെ ഈ വർണ്ണവിവേചനം മനസ്സിൽ വച്ച് സൂക്ഷിക്കുന്നവരാണ്. കറുത്ത വർഗ്ഗക്കാർക്ക് എവിടെ പോയാലും അവഗണനയാണ്. അത് അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു കാലത്ത് അടിമകളായിരുന്നവർ മോചിപ്പിക്കപ്പെട്ടപ്പോഴും ഇത് തന്നെയായിരുന്നു സംഭവം. നമുക്കറിയാമല്ലോ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കൊല്ലപ്പെട്ടത് വംശവിദ്വേഷത്തിൻ്റെ ഫലമായിട്ടാണ്. അതിന് ഒരു നൂറ്റാണ്ട് മുമ്പ് പിന്നെ എബ്രഹാം ലിങ്കൺ വധിക്കപ്പെടുന്നതും അടിമകളുടെ മോചനത്തിനു വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ്. ഇപ്പോഴും അമേരിക്കൻ പിന്നെ സംസ്ഥാനങ്ങളിലും സർവകലാശാലകളിലും കറുത്ത വർഗ്ഗക്കാർക്ക് അവഗണന നേരിടുന്നു എന്ന കാര്യം ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിഷ്കൃത രാജ്യമായ ഏറ്റവും ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്നു എന്ന് വിചാരിക്കുന്ന അമേരിക്കയിൽ പോലും, അമേരിക്കൻ ഐക്യനാടുകളിൽ പോലും കറുത്ത വർഗ്ഗക്കാരോടുള്ള മനോഭാവം ഇതാണ് എങ്കിൽ ആഫ്രിക്കയിൽ
വന്ന് കയറി കുടിയേറ്റക്കാരായി കോളനി സ്ഥാപിക്കുന്നവരായി വന്നു കയറിയ വംശവെറിയന്മാരുടെ മനോഭാവം എന്തായിരിക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഭരണം കിട്ടിയെങ്കിലും വംശവിദ്വേഷം, വംശീയ ബോധം, ജാതിബോധം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വംശീയ ബോധം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വംശീയമായി ന്യൂനപക്ഷങ്ങളോ തങ്ങൾക്കിഷ്ടപ്പെടാത്ത കറുത്തവർഗ്ഗക്കാരോ തങ്ങൾക്കിഷ്ടപ്പെടാത്ത കീഴ്ജാതിക്കാരെയോ ഒക്കെ അവഗണിക്കുകയും അടിച്ചമർത്തുകയും സർവാധിപത്യം സ്ഥാപിക്കാനുള്ള ടോട്ടാലിറ്റേറിയൻ എന്ന സമഗ്രാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഈ വംശീയ വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ ശ്രമിക്കുന്നു. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് റൊഡേഷ്യ എന്ന് പറയുന്നത് സിംബാബ്വെ. തൊട്ടടുത്ത രാജ്യമായ ആഫ്രിക്കയിലും തദ്ദേശീയരാണ് ഭരിക്കുന്നത് എങ്കിലും ന്യൂനപക്ഷമെന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷം അംഗബലം കൊണ്ട് ന്യൂനപക്ഷമായ വെള്ളക്കാരും അവരുടെ പിൻഗാമി അവരുടെ പിന്നെ സഹായികളും ഇപ്പോഴും ആ മനോഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. അത് വംശീയ വിദ്വേഷത്തെ കുത്തിപ്പൊക്കി ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുന്ന വിധ്വംസക പ്രവർത്തനം സി ഐ എ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് സിംബാബ്വെ നമുക്ക് നിൽക്കുന്ന പാഠം. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും നിൽക്കുന്നു എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്.